വിശ്വപ്രകാശിനി ചാങ്ങയിലമ്മ, വിദ്യാവിലാസിനി ചാങ്ങയിലമ്മ, വിളിപ്പുറത്തെത്തുന്നു ചാങ്ങയിലമ്മ, വിളിദോഷം മാറ്റുന്നു ചാങ്ങയിലമ്മ, വിശ്വപ്രകാശിനി ചാങ്ങയിലമ്മ, വിദ്യാവിലാസിനി ചാങ്ങയിൽ. ചാങ്ങ ദേവി ക്ഷേത്രത്തിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു കാണിക്കപ്പെട്ടി, അത് ആര്യനാട് നെടുമങ്ങാട് റൂട്ടിലാണ് ഈ കാണിക്കപ്പെട്ടി സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് മാധ്യമങ്ങളിൽ ശ്രദ്ധ ക്ഷണിച്ച ഒരു കാണിക്കപ്പെട്ടി കൂടിയാണിത്. നമ്മളിതാ നോക്കുമ്പോൾ കാണാം, ഒരുപാട് വിളക്കുകൾ ഇങ്ങനെ നിർത്തി വച്ചിട്ടുണ്ട്. ഈ വിളക്കുകൾ എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുന്നതാണ്. അമ്മയുടെ പണ്ടിവിടെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിലേക്ക് വേണ്ടി പാലം ഒന്നുമില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ അമ്മയുടെ നടയിൽ ക്ഷേത്ര സന്നിധിയിൽ എത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ഓടി വന്നിട്ട് അമ്മയെ ദേവി എന്ന് പറഞ്ഞ് സങ്കല്പിച്ച് കൊണ്ടുവച്ചിട്ട് പോകുന്നതാണ്. ഇന്നൊരുപാട് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി നമ്മുടെ കൂടെ ചേരുകയാണ്. അത് അടുത്ത് നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി മെമ്പറാണ്. ചേട്ടാ പറഞ്ഞാട്ടെ, എന്താണ് ഇതിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം? നമ്മുടെ ഈ കാണിക്കപ്പെട്ടി 6 ദശാബ്ദത്തിലേറെ കാലമായി ഈ സ്ഥലത്ത് സ്ഥാപിതമായിട്ട്. അന്ന് ഇവിടെ കടത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടത്ത് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ മാർഗമില്ലായിരുന്ന ഒരു ഭക്തൻ ആദ്യം അവരുടെ ഒരു വിഷമം തീരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വിളക്ക് വാങ്ങി ഇവിടെ വച്ചു. പിന്നീട് അതിനുശേഷം ഒത്തിരി പേർ ഇത്തരത്തിലിവിടെ നേർച്ച അർപ്പിച്ചു. അതുപോലെ ആൾക്കാരിവിടെ പൊങ്കാല ഇടാറുണ്ട്. മറ്റ് ക്ഷേത്രത്തിലേക്ക് പെട്ടെന്ന് കടന്ന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആ ഒരു കാലത്ത് തുടങ്ങിയ ഒരു രീതിയാണ്. പക്ഷേ ഇന്നും ഇവിടെ നേർച്ചയായിട്ട് വിളക്കുകളും പൊങ്കാലയും മറ്റു കാര്യങ്ങളും ഇവിടെ ദേവിയെ സങ്കല്പിച്ച് ഇവിടെ അർപ്പിക്കാറുണ്ട്. നവരാത്രി മഹോത്സവങ്ങളുടെ ഭാഗമായി നമ്മുടെ ക്ഷേത്രത്തിൽ പ്രധാനമായി നടക്കുന്ന ചടങ്ങുകൾ വാഹനപൂജ, പൂജവെപ്പ്, വിദ്യാരംഭം തുടങ്ങിയവയാണ്. വാഹനപൂജയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ നെടുമങ്ങാട് താലൂക്കിൽ തന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളും ഇവിടെ പൂജയ്ക്ക് വയ്ക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നടക്കുന്ന മറ്റു പ്രധാന ചടങ്ങുകൾ 9 ദിവസം സംഗീതോത്സവം, ഓരോ ദിവസവും നമ്മുടെ നാട്ടിലെ തന്നെ കുട്ടികളുടെ തന്നെ കലാപരിപാടികളും കച്ചേരിയും നടക്കുന്നുണ്ട്. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ നവരാത്രി പൂജ, വാഹനപൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ആ വാഹനപൂജയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. വാഹനപൂജയ്ക്ക് ഇത്രയും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വളരെ ഇതാ നമ്മൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ വന്ന് ഞെട്ടിപ്പോയി ഇത്രയും വാഹനങ്ങൾ പൂജയ്ക്കായി ഇവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ ഇത് ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് ട്രെൻഡ് കേരളയുടെ ദൗത്യം. അണയുന്നു പൊന്നു പുലർക്കാലം പൂവിട്ടു നിൽക്കുമ്പോൾ നിർമാല്യ ദർശനം എന്റെ പുണ്യം. ഓം ചാങ്ങശ്രീ ഭദ്രകാളി നമഃ. നെടുമങ്ങാട് താലൂക്കിലെ പുരാതനമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ചാങ്ങശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഇന്നും പഴയ രീതിയിലുള്ള വറനിവേദ്യം, മധുപൂജ, ഉച്ചപ്പെടുക്ക തുടങ്ങിയ ഭദ്രകാളി പൂജകൾ തനത് രീതിയിൽ തന്നെ നടക്കുന്ന ക്ഷേത്രമാണിത്. ചാങ്ങയിലമ്മ, വിദ്യാവിലാസിനി ചാങ്ങയിലമ്മ, വിദ്യാവിലാസിനി ചാങ്ങയിലമ്മ. വെള്ളനാട് ചാങ്ങ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ നവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള വാഹന പൂജയുടെ ദൃശ്യങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ കുളിരണിയിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ട്രെൻഡ് കേരളയുടെ പ്രേക്ഷകർക്കായി സമർപ്പിച്ചിരിക്കുന്നത് ദേവമിത്ര ജ്യോതിഷ കേന്ദ്രം ആര്യനാട്. അപ്പോൾ ഞങ്ങൾക്കൊപ്പം സഹകരിച്ച ആ മാന്യദ്ദേഹത്തിനും ഡോക്ടർ ദിലീപ് ജി, അദ്ദേഹത്തിനും കുടുംബത്തിനും അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയൊരു പുതിയ ക്ഷേത്ര വിശേഷവുമായി ഞങ്ങളെത്തും. അതുവരെ നന്ദി, നമസ്തേ.